CPM Vayanad Jilla Secretary Gagarinte Magane Niyamanam Urappakkan Vazhivitta Neekkam Nadathi Vidyabhyasa Vakuppu Manandavadi Talukile Vellamunda Aided UP Schoolilekku Samipathe Sarkar Schoolil Nadakkum Kuttikale Maattiyana Vakuppu Jilla Secretaryude Magante Niyamanam Urappakkan Shramichathu One Vagdanangal Nalkiyana Kuttikalude TC Vaangiyathu Rathrikku Rathri Vidyabhyasa Vakuppinte Sampoorna Website Turappichum Tastika Urappikkuvanulla Vazhivitta Neekkangal Nadannu Aram Pravati Namulpada TC Nalgi in the Telivigulum Idinagam Porto Vandunda Velamunda Ilana Nali Kilometra Agrivula Teruana Ile Sarkar UP School Nunum Patta Kilometra Agrivula One Yod Aided School Nunumulpade Nirvati Kutigliana Iteratil East School Lake Teacher CPM Jilla Secretary P. Gagar in Amagan PG Renchi Tulpade Rend Perkana School Management Ibid Niamaram Nalgi Tulada ഇതിന് പിന്നാലെയാണ് സ്കൂളിൽ കുട്ടികളുടെ എണ്ണം തികക്കുവാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നത് മാനേജ്മെന്റും വിദ്യാഭ്യാസ വകുപ്പും ഒരുപോലെ പങ്കാളിയായാണ് ഈ വഴിവിട്ട നീക്കം നടത്തിയതെന്നാണ് വിവരാവകാശ രേഖകൾ പറയുന്നത് വിദ്യാർത്ഥികളുടെ എണ്ണമെടുക്കുന്ന ആറാം പ്രവൃത്തി ദിനം മാത്രം തരുവണ സർക്കാർ സ്കൂളിൽ നിന്ന് നാല് കുട്ടികൾക്കാണ് രഞ്ജിത്ത് പഠിപ്പിക്കുന്ന വെള്ളമുണ്ട എയുപി സ്കൂളിലേക്ക് ടിസി നൽകിയത് ഇതിൽ മൂന്ന് പേരും ആറാം തരത്തിലുള്ളവരാണ് രഞ്ജിത്ത് പഠിപ്പിക്കുന്നതും ആറാം തരത്തിൽ തന്നെ ആറാം പ്രവൃത്തി ദിനത്തിൽ നടപടികൾ പൂർത്തിയാക്കി വകുപ്പിന്റെ സമ്പൂർണ്ണ വെബ്സൈറ്റിൽ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞ ശേഷമാണ് ഒരു രക്ഷിതാവ് ടിസിക്ക് എത്തിയത് നടപടികൾ പൂർത്തിയാക്കി വെബ്സൈറ്റ് ക്ലോസ് ചെയ്തെന്ന് തരുവണ സ്കൂളിലെ പ്രധാന അധ്യാപകൻ സന്തോഷ് അറിയിച്ചെങ്കിലും ടിസി ലഭിക്കണമെന്നായിരുന്നു രക്ഷിതാവിന്റെ നിലപാട് തുടർന്ന് എഇഒയെ ബന്ധപ്പെട്ടപ്പോൾ വിഷയം ഉന്നയിച്ച് മെയിൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു മെയിൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് 8 വെബ്സൈറ്റ് തുറന്നു നൽകി ഇതിനുശേഷമാണ് താൻ ടിസി നൽകിയതെന്ന് സന്തോഷ് സുപ്രഭാതത്തോട് പറഞ്ഞു എന്നാൽ വെബ്സൈറ്റ് റീസെറ്റ് ചെയ്ത് ടിസി നൽകാൻ അനുമതി നൽകിയെന്ന കാര്യം എഇഒ നിഷേധിച്ചു ആറാം പ്രവൃത്തി ദിനം ആർക്ക് ടിസി നൽകിയാലും അത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മാനന്തവാടി എഇഒ അടക്കം വീടുകളിലെത്തി സ്കൂൾ മാറ്റിക്കാൻ രക്ഷിതാക്കളിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന ആക്ഷേപവും ഇതിനിടയിൽ ഉയർന്നിട്ടുണ്ട് സൗജന്യ യാത്രയും യൂണിഫോമും അടക്കമുള്ള നിരവധി വാഗ്ദാനങ്ങളാണ് തരുവണ സ്കൂളിലെ കുട്ടികളെ വെള്ളമുണ്ടയിലേക്ക് മാറ്റാനായി ഇവർ നൽകിയത് വെള്ളമുണ്ട സ്കൂൾ പി ടി എ കമ്മിറ്റി അംഗം കൂടിയായ ജിൽസ് നൽകിയ വിവരാവകാശമാണ് തട്ടിപ്പ് പുറത്തറിയിച്ചത് മാനന്തവാടി എഇഒക്കും തരുവണ സ്കൂളിനും വെള്ളമുണ്ട എ യു പി സ്കൂളിനും വിവരാവകാശം നൽകിയെങ്കിലും തരുവണ സ്കൂളിൽ നിന്ന് മാത്രമാണ് മറുപടി ലഭിച്ചതെന്നും ഇതിൽ തന്നെ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയതായി തെളിഞ്ഞെന്നും ജിൽസും സുപ്രഭാതത്തോട് പറഞ്ഞു അതേസമയം രഞ്ജിത്തിന്റെ നിയമനം താൽക്കാലിക നിയമനം മാത്രമാണെന്നാണ് വെള്ളമണ്ട സ്കൂൾ മാനേജർ മുരളീധരന്റെ പ്രതികരണം ഇതിൽ ഒരു ഒഴിവുണ്ട് എന്നാൽ ഇത് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു നിലവിൽ ഈ സ്കൂളിൽ തന്റെ മകൻ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്നും എന്നാൽ അതിന്റെ പേരിൽ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ പ്രതികരിച്ചത് Waytonikah.com, the exclusive Muslim matrimonial site.